നമ്മുടെ ഭാവി ജീവിതത്തെപ്പറ്റി എനിക്ക് വല്ലാത്ത ഭയവും ആശങ്കയും തോന്നുന്നുണ്ട്. ഒന്നുകിൽ വി പി പഴയ ഭ്രാന്തിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ തിരിച്ചു പോകും, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സ്വയം അവസാനിപ്പിക്കൽ. ഇതിലേത് നടന്നാലും എനിക്കത് സഹിക്കാനാവില്ല. അതുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ ആദ്യം ഞാൻ തന്നെ കളമൊഴിയുകയാണ്. ആരെയും കുറ്റപ്പെടുത്താതെ ആരോടും പരിഭവിക്കാതെ അടുത്ത ജന്മത്തിൽ നമുക്ക് ഈ സ്നേഹം തുടരാം. കഴിയുമെങ്കിൽ നമ്മുടെ അപ്പുവിനെ വെറുക്കാതിരിക്കുക. ഈ തീരുമാനം എൻ്റേത് മാത്രമാണ്. ഇവിടെയെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ വി പി. ഗുഡ് ബൈ ഗീത. എന്താ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇങ്ങനെ ഒരാള് കുടുംബത്തിലുള്ള കാര്യം നിങ്ങളൊക്കെ അങ്ങ് മറന്നോ? അമ്മിമാമൻ ഇത്രയും നാൾ ഇത് എവിടെയായിരുന്നു? വരൂ. ഒന്നും പറയണ്ട എന്റെ ഗീതേ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പോയതിൽ പിന്നെ മനസ്സിനാകെ ഒരു അസ്വസ്ഥതയായിരുന്നു. കുറച്ച് നാള് നമ്മുടെ യതിയുടെ ആശ്രമത്തിലുണ്ടായിരുന്നു, ഊട്ടിയിലെ. അവിടെ ഒരു മാസം. അത് കഴിഞ്ഞ് പിന്നെ ഒരു യാത്രയായിരുന്നു. വേണമെങ്കിൽ ഒരു പകുതി മോക്ഷയാത്രയെന്ന് തന്നെ കൂട്ടിക്കൊള്ളു. ഉത്തരകാശിയും മാനസ സരോവറും പിന്നെ ഋഷികേശും അങ്ങനെ എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങി. അത് പിന്നെ പ്രായമായി വരികയല്ലേ, ഇനിയൊരു യാത്ര പറ്റുമോന്ന് ആര് കണ്ടു? അതിലും വലിയൊരാവശ്യം മനസ്സൊന്ന് ശാന്തമാക്കുകയായിരുന്നു. അങ്ങനെ എല്ലായിടവും ഒന്ന് ചുറ്റി നടന്ന് ഡൽഹിയിൽ കുറച്ചു നാൾ തങ്ങി. അവിടെ നമ്മുടെ ഒരു പഴയ വിപ്ലവ ചങ്ങാതി ഉണ്ടായിരുന്നു. അയാള് അവിടെ ഒരു ആശ്രമം തുടങ്ങി. ആശ്രമം എന്ന് പറഞ്ഞാല് പൂജയും ദർശനവും കൊടുക്കലും ഒന്നുമല്ല. ഞങ്ങളെപ്പോലെ കുറച്ചുപേര് ചേർന്നിരുന്ന് ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യല്, പ്രാർത്ഥന, ധ്യാനം, അങ്ങനെ ചില കാര്യങ്ങൾ. ഓ, അതിന് ആശ്രമം ഒന്നും പറയാൻ പറ്റത്തില്ലെന്നേ. എങ്കിലും
അവിടുത്തെ താമസം അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇവിടെ മജിസ്ട്രേറ്റ് കോടതി വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, പഴയ ഒരു കേസ്. ആ ഞാനേ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞ് അങ്ങ് തിരിച്ചു പോകണം. അപ്പോ കൂട്ടത്തില് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു പോവാന്ന് കരുതി. അപ്പവും വി പി ഒക്കെ എന്ത് പറയുന്നു ഗീതേ? എന്താ എന്താ നീ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒത്തുതീർപ്പായില്ല ഗീതേ. അപ്പു എവിടെ? അപ്പു ഇവിടെ ഇല്ല, അവളിപ്പോ ഇവിടെയല്ല താമസം. മനസ്സിലായി. വി പി കുറച്ചുനാൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. അവിടെ വെച്ച് വി പിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. കൂട്ടത്തിൽ ഒരു സിവിയർ കാർഡിയാക് അറസ്റ്റ്. എന്നിട്ട് അയാൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ വി പിക്ക് ഇപ്പോ ഭാഗികമായ ഓർമ്മക്കുറവുണ്ട്. കഴിഞ്ഞ കുറേ നാളത്തെ ജീവിതം എന്താന്ന് വി പിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അപ്പുവിന്റെ കാര്യവും വി പിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി പിയെ സാവധാനം അറിയിച്ചാൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാനതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വി പിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അയാളുടെ നിർബന്ധവും വാശിയൊക്കെ എനിക്കറിയാവുന്നതാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക? എല്ലാം കൂടി തനിച്ച് തനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പു ഇപ്പൊ എവിടെയാ? അപ്പു സർജറിക്ക് അഡ്മിറ്റ് ആയിരിക്ക. ഇപ്പോ അപ്പുവിന്റെ തന്നെ കമ്മ്യൂണിറ്റി ഉള്ളവരാ അവളെ നോക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോ നടന്ന കാര്യങ്ങളല്ലേ? അമ്പിമാമ ഇരിക്ക, ഞാൻ ചായ എടുക്കാം. ആ ഹലോ, എന്താണ് പതിവില്ലാതെ ഈ നേരത്തൊരു ഉറക്കം? എന്ത് പറ്റിയടാ, എന്താ വല്ലാതിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല ട്ടാ. അപ്പു എടുന്നെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. അപ്പുവല്ല, ദക്ഷയെ വിളിച്ചത്. എന്നിട്ട് സർജറി മാറ്റിവെച്ച കാര്യം പറഞ്ഞോ? ആ അത് പറയാനാ ദക്ഷ വിളിച്ചത്. ഇൻഫെക്ഷൻ ഉള്ളത് കാരണം സർജറി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടു മൂന്ന് ദിവസത്തിനകം സർജറി കാണുമെന്നാ പറഞ്ഞത്. അതാണോ ഈ വിഷമത്തിന് പിന്നിൽ? ഏയ് ഒന്നുമില്ല ചേട്ടൻ, ചെല്ല്, നിലച്ചേച്ചി ചായ എടുക്കുന്നുണ്ട്. ആ ഞാൻ വരുമ്പോഴേക്കും ചായ റെഡിയായോ? ആതിരെ കണ്ടില്ലേ? കണ്ടു, ആള് ഭയങ്കര സങ്കടത്തിലാണല്ലോ. ഒന്നും പറയണ്ട, വൈകിട്ട് അപ്പുനെ വിളിച്ചപ്പോ മുതല് ഇതാണ് അവസ്ഥ. അപ്പുന്റെ അടുത്തേക്ക് പോണെന്ന് അന്നേരം മുതല് പറഞ്ഞോണ്ടിരിക്കുക.
ഞാൻ പറഞ്ഞു നന്ദേട്ടൻ വന്നിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളാം. അപ്പുന്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പി പി സാറ് ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. അപ്പുന്റെ അച്ഛനോ? അതെന്തിനാ? പുള്ളി അപ്പുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണിപ്പോ. അപ്പോ എറണാകുളത്ത് ജേർണലിസം കോഴ്സ് പഠിക്കുകയാണെന്നല്ലേ ഞാനും ഗീതാ മാഡം ഒക്കെ സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അതിലെന്തോ സംശയം തോന്നിയിട്ടാവും. ഇന്നലെ പുള്ളി എറണാകുളത്ത് പോയി അന്വേഷിച്ചിരുന്നു. അയ്യോ, എന്നിട്ട്? എന്നിട്ടെന്താ, അങ്ങനെ ഒരു കുട്ടി അവിടെ പഠിക്കുന്നില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതിന്റെ ദേഷ്യം മുഴുവൻ പുള്ളി ഇന്ന് രാവിലെ എന്നോട് തീർത്തു. അപ്പോനെന്താ പറ്റിയെന്ന് കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള വാശിയിലാണ് അദ്ദേഹം. അപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിന് അഡ്മിറ്റ് ആണെന്ന് അറിയുമ്പോ പ്രശ്നമാവില്ലേ? അദ്ദേഹം പിന്നെ സർജറിക്ക് സമ്മതിക്കോ? കഴിവതും പണിക്കർ സാർ അറിയാതെ സർജറി നടത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ മകളെ കുറിച്ച് ഒരു അച്ഛൻ അന്വേഷിക്കുമ്പോ ആ കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഒളിച്ചു വെക്കുന്നതിലൊരു പരിധിയില്ലേ? തന്നെയല്ല, നിയമപരമായി അത് തെറ്റുമാണ്. ഇനി സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ വാശി പിടിച്ച എന്ത് ചെയ്യും നന്ദേട്ടാ? അങ്ങനെ വാശി പിടിക്കാനൊന്നും ആർക്കും അധികാരമില്ല. പക്ഷേ അപ്പോ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയുമ്പോ ആ ഫാമിലിയിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ തുടങ്ങി. അത് അപ്പുവുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. ശരിയാ, ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ തന്നെ ആദര എന്തുമാത്രം ഡിസ്റ്റർബ്ഡ് ആയി. അതിന്റെ കൂടെ ഇതും കൂടി അറിയുമ്പോ തൽക്കാലം താനിതൊന്നും അവളോട് പറയാൻ പോണ്ട. സൗകര്യം പോലെ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നാളെ അപ്പുനെ കാണാൻ പോണോന്ന് പറഞ്ഞിരിക്കാ ആദര. ഈ സാഹചര്യത്തിൽ അത് വേണോ? പക്ഷെ ഇപ്പൊ പറഞ്ഞ അത് അവൾക്ക് കൂടുതൽ സങ്കടമാവും. തൽക്കാലം ഒന്നും പറയണ്ട. നാളെ നന്ദേട്ടന് മറ്റെന്തെങ്കിലും തിരക്കുണ്ടെന്ന് പറഞ്ഞാ മതി. വരട്ടെ, നമുക്കപ്പോ ആലോചിക്കാം. ശേഖരമാമൻ എങ്ങാനും വിളിച്ചിരുന്നോ? ആ, വൈകിട്ട് വിളിച്ചിരുന്നു. വിശേഷിച്ചെന്തെങ്കിലും? ഇല്ല, അയാള് പിന്നെ ഇവിടെ വന്നിരുന്നു എന്നറിയാനാ അച്ഛൻ വിളിച്ചത്. രണ്ടു മൂന്ന് ദിവസമായി ആ പേരും പറഞ്ഞ് വിളിയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ആ, ഇനി അയാളുടെ നമ്പറൊന്നും ചിലവാവില്ലെന്ന് ബോധ്യമായി കാണും. അതാവും. ശരി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നിന്റെ ഈ പ്രവൃത്തി തീരെ ബാലിശമായി പോയി ഗീത. നിന്നെപ്പോലെ അറിവും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും നിറഞ്ഞ ഒരാളിൽ നിന്നും ഇങ്ങനൊരു ബുദ്ധിമോശം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കൽ അപ്പുവും പിന്നെ വി പിയും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഇങ്ങനൊരു കുറുക്കുവഴി തിരഞ്ഞെടുക്കാൻ ഒരുങ്ങിയപ്പോ അവരെ നിശിതമായി കുറ്റപ്പെടുത്തിയവളല്ലേ നീ? ആ നീയാണോ കുഞ്ഞെ ഇങ്ങനെ ഇപ്പോ? എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മധൈര്യമുള്ളവളാണ് നീ എന്ന എന്റെ വിശ്വാസം. ആ വിശ്വാസമാ നീയായി തന്നെ തകർത്ത് കളഞ്ഞത്. പിടിച്ചു നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാണ് അമ്മ. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒടുവിൽ എല്ലാവരും ക്രൂശിക്കപ്പെടുന്നത് ഞാനാണല്ലോ എന്നോർത്തപ്പോ എന്റെ മുന്നിൽ ഭീരുത്വമാണെന്നറിഞ്ഞിട്ടും ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ ആത്മഹത്യ ഭീരുത്വം എന്ന് തന്നെ എന്റെയും അഭിപ്രായം. തന്റെ ആത്മാർത്ഥതയെ ചുറ്റുമുള്ള ലോകം മനസ്സിലാക്കാതെ പോകുമ്പോ അല്ലെങ്കിൽ പരാജയങ്ങളിൽ പതറിപ്പോകുമ്പോ ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളിൽ ഭയന്ന് എല്ലാം വെച്ചു മതിയാക്കി ഇറങ്ങിപ്പോകുന്നവർ ഭീരുവാണെന്നേ ഞാൻ പറയൂ. പക്ഷേ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ അവസാന റൗണ്ടിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ഗീത. കഷ്ടപ്പെട്ട് നേടാനൊരുങ്ങിയ വിജയത്തിന്റെ തുട്ടരിയിൽ വെച്ച മത്സരം ഉപേക്ഷിച്ച് നീ പിന്മാറാൻ ഒരുങ്ങിയത് അത് പാടില്ല കുട്ടി. വല്ലാതെ തളർന്നു പോയെന്ന് തോന്നിയാൽ അല്പം വിശ്രമിക്കാം. പക്ഷേ തോൽവി സമ്മതിച്ച് ഒരിക്കലും പിന്മാറരുത്. ജീവിതമെന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഓട്ട മത്സരമാണ്. ഓടിയെത്തുന്ന വേഗത്തിനല്ല, ദൂരത്തിനാണ് വിജയം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഞാനിവിടെ എത്താൻ കുറച്ച് നിമിഷങ്ങൾ വൈകിയിരുന്നെങ്കിൽ ഒന്നല്ല മൂന്ന് മരണങ്ങൾ ഇവിടെ സംഭവിക്കുമായിരുന്നു. നീ ഇല്ലെങ്കിൽ നിന്നോടൊപ്പം ഇല്ലാതാവുന്നത് അപ്പവും വി പിയും കൂടിയാ. അതെന്തേ ഗീത നീ മറന്നുപോയത്? അമ്മ സോറി.
ഇന്ന് വി പി കൂടി അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ വല്ലാതെ ചെറുതായി പോകുന്ന പോലെ തോന്നി. ആ ഒരു നിമിഷം എന്നെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാൻ തോന്നിയില്ല. അമ്മിമാമ എന്നോട് ക്ഷമിക്കൂ. പോട്ടെ ഗീത, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഒരുപക്ഷെ ഇതിനകം തന്നെ ഇതുപോലൊക്കെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിലും വലിയ പ്രതിസന്ധികളിൽ തളരാതെ നിന്നവൾക്ക് ഇനി ഇതൊരു രക്ഷാമാർഗമല്ല, പൊരുതി ജയിക്കുക മാത്രമാണ് ഇനി നിന്റെ മുന്നിലുള്ള ഓപ്ഷൻ. വി പി എങ്ങോട്ടാണ് പോയതെന്ന് വല്ലതും? ഇല്ല, ഇപ്പോ എന്നോടുള്ള വാശിയും ദേഷ്യ വി പിയുടെ മനസ്സ് നിറയെ. അയാളുടെ വാശിയും ദേഷ്യവും ഒന്നും നീ കാര്യമാക്കണ്ട. ഇനിയിപ്പോ അപ്പുവിന്റെ കാര്യം അറിഞ്ഞേ അടങ്ങൂ എന്നാണ് അയാൾ വാശി പിടിക്കുന്നതെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അമ്പിമാമ, അതറിഞ്ഞ വി പി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്ന എന്റെ പേടി. ഇപ്പൊ എല്ലാ സത്യങ്ങളും അറിയാവുന്ന വി പി അല്ല നമ്മുടെ മുന്നിലുള്ളത്. പഴയ വി പിക്ക് അപ്പു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് അമ്പിമാമിനും അറിയാവുന്നതല്ലേ? അതൊക്കെ ശരി തന്നെ ഗീത, പക്ഷേ എത്ര നാളാ അയാളിൽ നിന്നും ആ സത്യം മറച്ചു പിടിക്കാൻ സാധിക്കുക? ഗീത, ഓടി തീർക്കാൻ പകുതിയിലേറെ ദൂരം നിങ്ങൾക്ക് രണ്ടാൾക്കും ബാക്കിയുണ്ട്. അപ്പോ ആണെങ്കിൽ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. വി പിയോട് എല്ലാം തുറന്നു പറയാനുള്ള തുടക്കത്തിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പുവിന്റെ സർജറി കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുവരെയെങ്കിലും വി പി ഇതൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. അപ്പു ഇപ്പൊ ഏത് ഹോസ്പിറ്റലാ? ലൈഫ് കെയർ ഹോസ്പിറ്റൽ, ഡോക്ടർ സ്റ്റെല്ലാമേരിയുടെ ട്രീറ്റ്മെന്റിലാ. എന്നാണ് അപ്പുവിന്റെ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നത്? പറഞ്ഞ ഡേറ്റ് ഇന്നലെയായിരുന്നു, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് ഇന്നലെ അഡ്വക്കേറ്റ് നന്ദൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഓ, ആ നിന്നെ ഒന്ന് കണ്ട് ഇന്ന് തന്നെ മടങ്ങണമെന്നാ ഞാൻ കരുതിയത്. ഇനി വി പി കൂടി വരട്ടെ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഈ വീട്ടിൽ താമസിക്കുന്നവരെ അറിയുമോ? ആ, ഞാനിതിൻ്റെ അടുത്താ താമസം. അല്ല, ഇവിടെ ഇപ്പം ആരും താമസമില്ലെന്ന് തോന്നുന്നു. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അതെ, കിഷോർ സാറും വൈഫും ദുബായിലേക്ക് തിരിച്ചു പോയിട്ട് ഇപ്പോൾ 4-5 മാസമായി. ഇനി എങ്ങനെ പോയാലും ഡിസംബറോടുകൂടിയേ തിരിച്ചു വരുള്ളൂ എന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്താ സാറേ, അവരെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം വല്ലതും? അല്ല, മിസ്റ്റർ കിഷോറിൻ്റെ ഒരു ബ്രദർ ഇൻലോ ഉണ്ടായിരുന്നല്ലോ, ഒരു ചെറുപ്പക്കാരൻ അരുൺ ഭാസ്കർ, അയാളിപ്പോ ഇവിടല്ലേ താമസം? ആ, ആ പയ്യനെ സാർ അറിയുമോ? ഓ, അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് ആ ഭേദം. അതെന്താ പറ്റിയ? ആ കൊച്ചനും കിഷോർ സാറും തമ്മിലേ അത്ര നല്ല സുഖത്തിലല്ല. എന്താ കാര്യം? കാര്യം ആ കൊച്ചന്റെ കൈയിരിപ്പ് തന്നെ. ആളിപ്പം ലേശം പിടിവിട്ട് നിൽക്കുന്ന മട്ട. കള്ളും കഞ്ചാവും കൊണ്ടെന്നാ കേൾക്കുന്നത്. അതിന്റെ പേരിൽ സഹോദരി അളിയനും ആ കൊച്ചിനെ ഒരുപാട് താക്കീത് ചെയ്തു. സാറേ, ഇപ്പോഴത്തെ തലമുറയല്ലേ, ഇതൊക്കെ തലക്ക് പിടിച്ചാലേ അവർക്കെന്താളിയൻ സഹോദരി ബന്ധങ്ങൾ. ഉപദേശിക്കും തോറും പയ്യൻ വര വര വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ കൈ നിൽക്കാതായപ്പോ ആളിന്റെ ഓഹരിയും കൊടുത്ത് കിഷോർ സാറ ബാധ്യത ഒഴിവാക്കിയെന്നോളം പറയാൻ. അല്ല, സാറിന് ആ കൊച്ചിനെ എങ്ങനെയാ പരിചയം? പണ്ട് കിഷോറുള്ള സമയത്ത് ഒരു പ്രപ്പോസലായിട്ട് വീട്ടിൽ വന്നിരുന്നു. അയ്യോ സാറേ, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയത് മഹാഭാഗ്യമാണെന്ന് കൂട്ടിയാ മതി. ആട്ടെ, ഇപ്പോ പയ്യനെ തിരക്കി. അല്ല, അത് പിന്നെ വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന് വല്ല ചേട്ടൻ അറിയാമോ? അത് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷം
ടൗണിലേതോ ലോഡ്ജിലാണെന്നാ പറഞ്ഞു കേട്ടത്. ഒന്ന് രണ്ട് ദിവസം ഇവിടെ വന്ന കിഷോർ സാറുമായിട്ടെന്തോ പ്രശ്നമുണ്ടാക്കി, അതിന്റെ പേരിൽ ഒരു സംസാരം നടന്നപ്പോഴാ ഞാനിതൊക്കെ അറിയുന്നു. അയാൾക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലേ? എന്റെ പൊന്നു സാറേ, മേലാൽ ഈ വീട്ടിൽ കയറിപ്പോരുന്ന കിഷോർ സാറിന്റെ ഓർഡർ, അതിനുവേണ്ടിയല്ലേ അയാളുടെ ഓഹരിയൊക്കെ കൊടുത്ത് ശല്യം ഒഴിവാക്കിയത്. ആ കൊച്ചനുമായിട്ട് എന്തെങ്കിലും ഇടപാടിനാണ് സാർ വന്നതെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. വെറുതെ അറിഞ്ഞുകൊണ്ട് എന്തിനാ സാറേ കുഴിയിൽ ചാടാൻ നിൽക്കുന്നത്? ശരി. അമ്മിമാമ എത്തിയിട്ടുണ്ടെന്ന് ഗീത പറഞ്ഞിരുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കം. പതിവില്ലാത്തതാണല്ലോ ഈ പകലുറക്കം, അതും ഇത്രയും നേരം. ഉറങ്ങണമെന്ന് പറഞ്ഞ് കിടന്നതല്ലടോ, പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ പോരെ. മൂന്നാല് ദിവസത്തെ യാത്രയല്ലായിരുന്നു, നല്ല ക്ഷീണമുണ്ട്. പിന്നെ മനസ്സെത്തുന്നിടത്ത് ദേഹമെത്താൻ പ്രയാസമായി തുടങ്ങി. ആ പിന്നെ താൻ വന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വെറുതെ കിടന്നതാ. ഏ പിന്നെ ഗീത വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. അല്ല, താനിത് എവിടായിരുന്നു?